ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കാണും. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 11 മണി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രധാന ഘടകമായ കറിവേപ്പില കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം എടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ, പച്ചമുളക്, ഉള്ളി, ജീരകം, പുളി. ഇതെല്ലാം കൂടി ആദ്യം റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം ഇതെല്ലാം കൂടി ഞാൻ ഒരു ചമ്മന്തി പോലെ അരയ്ക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നോക്കാം. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ, കാരണം എനിക്ക് വീസ് വളരെ കുറവാണ്. പ്ലീസ്, ഇതിനെ ഞാൻ മിക്സിയിൽ വെച്ച് ചമ്മന്തി പോലെ അരച്ചു. ഇച്ചിരി പുളി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ടുണ്ട്. പുളി ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണമെന്നില്ല. ഉള്ളി, ജീരകം ഇത്രയും കൂടെ ഞാൻ ചേർത്ത് അല്ല ചമ്മന്തി പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ താളിക്കാൻ പോവുകയാണ്. കറിവേപ്പില വളരെയധികം ഔഷധ ഗുണമുള്ള ഇലയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ കറി മാത്രമാവും ചോറ് കഴിക്കാൻ. ഒന്ന് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുത്തു. ഇട്ട് കൊടുത്തു അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചതും ഇച്ചിരി ഉഴുന്നും പരിപ്പും എടുത്ത് വച്ചിട്ടുണ്ട് അതിലേക്ക് ചേർക്കാൻ. കറിവേപ്പില വേണ്ട, കാരണം കറിവേപ്പില ആണല്ലോ ഇതിൻ്റെ പ്രധാന ഘടകം. അപ്പോൾ ഇനി നമ്മൾ താളിക്കാൻ വേണ്ടി ഇടേണ്ട ആവശ്യമില്ല. പൊട്ടി ഇനി നമുക്കിതിന് ഇത് ഇട്ട് കൊടുക്കാം. കടുത്തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുത്തളിച്ച് ഇത് ചേർത്ത് കൊടുത്തു. അരച്ച ചമ്മന്തി ചേർത്ത് കൊടുത്തു. ഇനി കുറച്ചൊന്ന് വഴറ്റും. ഇതുപോലെ വഴറ്റി വാങ്ങി നമുക്ക് ചോറ് കഴിക്കാം. ഇത് മാത്രം മതിയാവും ചോറ് കഴിക്കാൻ, വേറെ യാതൊന്നും ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ ഇപ്പം ചോറിനോടൊപ്പം ഇത് മാത്രം കൂട്ടി കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ പറ്റും. ഇത് ഇതിപ്പോൾ ടേസ്റ്റ് മാത്രമല്ല ഔഷധ ഗുണം കൂടിയാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഒന്നുകൂടെ ചോക്കട്ടെ. നല്ലതുപോലെ മൂപ്പിച്ചെടുത്തു. നല്ല മണവും വരുന്നുണ്ട്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ നോക്കി ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റുമാണ്. ഞാൻ ഇത് മാത്രം കൂട്ടി ഇന്ന് ഊണ് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ കറിവേപ്പില ചമ്മന്തി മാത്രം കൂട്ടി ചോറും ഇതാ കണ്ട കറിവേപ്പില ചമ്മന്തി. ഇതിനോടൊപ്പം വേറെ ഒരു കറികളും ഒന്നും ചേരത്തില്ല. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ്, ഒരു രക്ഷയും ഇല്ല. അപ്പൊ ഞാൻ നിങ്ങളെല്ലാം കൂടി കഴിച്ചോ. ഞാനിപ്പോ ഇത് കൂടി ചോറ് കഴിച്ചോട്ടെ. ഇത്രയും സമയം നിങ്ങൾ എന്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.